ഹൈസ പൻ കെ ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ചാനലിലെ എഡിറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളാണ് ഇരുന്നത് ഫോട്ടോ എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാനൽ നമ്മൾ നോക്കുന്നത് അപ്പം എഡിറ്റിങ് ചെയ്യുന്നവരും എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ലവരും നമ്മൾ ഈ ചാനലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ്സ് ആ ഒരു വീഡിയോ എഫക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാപ് കട്ടാണ് അപ്പോൾ ഞാൻ മുൻതത്തെ വീഡിയോകളിലും പറഞ്ഞാണൊക്കെ ക്യാപ് കട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വി പി എൻ ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു വി പി എൻ യൂസ് ചെയ്ത ശേഷം നിങ്ങൾ ക്യാപ് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക ഇതിൽ നമ്മൾ ഈ ന്യൂ പ്രൊജക്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ആണോ വീഡിയോ ആണോ ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത് നെയ്മറിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതായത് ചില ഫോട്ടോസ് സ്ക്രീനിൽ ഫില്ലല്ല അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ട്യൂ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാ ഫോട്ടോസും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാസ്റ്റിൽ നിങ്ങളുടെ ക്യാപ് കട്ട് പറഞ്ഞിട്ടൊരു ഡിഫോൾട്ട് ഉണ്ടാവും അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി താഴെ ആഡ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് സൗണ്ട് എഫക്റ്റ് എക്സ്ട്രാക്റ്റഡ് വോയിസ് ഓവർ എന്നെല്ലാം പറ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു വീഡിയോ ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ എക്സ്ട്രാക്റ്റഡ് നിലയിൽ പോകുന്ന ശേഷം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു ഇമ്പോർട്ട് സൗണ്ട് ഓൺലി അപ്പോൾ അവർ സൗണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സൗണ്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലോണ്ട് പ്ലേ ചെയ്യുന്നില്ല ശേഷം ഇത് നമുക്ക് ബാക്ക് വരിക അപ്പം നമുക്കിങ്ങനെ കാണുന്നുണ്ടാവും അപ്പം ഇപ്പോൾ ക്യാബ് കട്ടിൽ പുതിയൊരു ഓപ്ഷനാണ് ഓട്ടോ ബീറ്റ് മാർക്കിങ് അതായത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അതായത് ഈ ബീറ്റിനനുസരിച്ച് ഷെയ്ക്ക് കൊണ്ടുവരിക അങ്ങനെ ബീറ്റ് മാർക്കിങ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു ക്യാപ് കട്ടിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിൽ നമുക്ക് അവരെന്നെ ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം അതായത് ഇപ്പോൾ നമ്മൾ ഓഡിയോ ആഡ് ചെയ്തില്ല ശേഷം ആ ഓഡിയോ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഓഡിയോ ലെയർ സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ കാണിക്കും ഇതിൽ നമ്മൾ ഈ മാച്ച് കട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് മാനുവൽ ആയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ബീറ്റ് മാർക്ക് ചെയ്യാൻ സാധിക്കുകയാണല്ലേ ആഡ് ബീറ്റ് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിവിടെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ക്യാപ്കട്ടിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അത് നമുക്ക് കൊടുക്കുക അപ്പം നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ആ ഒരു ബീറ്റ് മാർക്കിങ് അപ്പം നിങ്ങൾ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക അല്ലെ അതായത് ക്യാപ്കട്ടിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾ ഒന്ന് നോക്കുക അപ്പം ബീറ്റ് മാർക്കായി വന്നിട്ടുണ്ട് ഇതിൽ ബീറ്റ് വൺ ബീറ്റ് ടു എന്ന് കാണിക്കും താഴെ ഈ ബീറ്റ് വൺ ബീറ്റ് ടു എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആ ഒരു സോങ്ങിലുള്ള എല്ലാ ബീറ്റും ഇതിൽ മാർക്കായിട്ടുണ്ടാവും എല്ലാ ബീറ്റും ബീറ്റ് എന്ന് വണ്ണാൽ അതിൽ ആയിട്ട് വരുന്ന ആ ഒരു ബീറ്റ് ഇപ്പം ഞാൻ ആ ഒരു ബീറ്റ് ആണ് എടുക്കുന്നത് ശേഷം ഈ ഒരു ടിക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ബീറ്റ് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബീറ്റിനനുസരിച്ച് ക്ലിപ്പ് സെറ്റ് ചെയ്യണം അതിനുവേണ്ടി ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക ശേഷം ഡ്രാഗ് ചെയ്ത് അടുത്തേക്കൊന്ന് കൊണ്ടുവരാ അങ്ങനെ ഓരോ ക്ലിപ്പും നമ്മ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ അടുത്ത് ആ ഡ്രാഗ് ചെയ്യുമ്പോൾ ആടെ എത്തുമ്പോൾ ഒരു സ്റ്റോപ്പ് കണക്ക് വരും എന്തായാലും ആ ഒരു ബീറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ കണലിൽ ആടെ ഒരു ഫോഴ്സ് വന്നാൽ ആടെ എത്തുമ്പോൾ ഒരു നിൽക്കും അത് അപ്പം ആ ഒരു ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യൽ വളരെ സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ഈ ക്യാപ് കട്ടിൽ അപ്പോൾ ക്യാപ് കട്ടിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എഫക്ട്സ് ഈ ഒരു ക്യാപ് കട്ടിൽ നമുക്ക് ജസ്റ്റ് വൺ ക്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പം ക്യാപ് കട്ടിലെ എഫക്റ്റിനും കാര്യങ്ങളെല്ലാം ഞാൻ കുറേ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിനെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ ക്യാപ് കട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കുക അപ്പോൾ ഈ ഒരു ഫസ്റ്റ് തിന് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എഫക്റ്റാണ് കൊടുക്കുന്നത് അത് നമ്മളിവിടെ ഒരു ഇവിടെ താഴെ നിങ്ങൾക്ക് എഫക്ട്സ് പറഞ്ഞിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്താൽ ഇവിടെ ബേസിക്കിൽ കുറേ എഫക്റ്റ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ല ഒരു എഫക്റ്റ് കൊടുക്കാം ഞാൻ തൽക്കാലം ഈ ഒരു പൾസ് ബാറ് പറഞ്ഞൊരു എഫക്റ്റാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഉണ്ടല്ലേ ആ ഒരു എഫക്റ്റാണ് വരുന്നത് പക്ഷെ ഒന്ന് ഞാൻ ബാക്ക് വരുന്നുണ്ട് ഈ സൗണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നുണ്ട് ഞാൻ അതിൻ്റെ വോളിയും ഒന്ന് കുറക്കുന്നുണ്ട് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഉണ്ടല്ലേ ആ ഒരു എഫക്റ്റ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലിഷ്ടം പോലെ എഫക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്താൽ നോക്കാവുന്നതാണ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അത്രയ്ക്ക് എഫക്ട്സ് ഉണ്ട് കണ്ടില്ലേ കുറേ എഫക്ട്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പിൽ ഞാൻ ഒരു ആ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് മറ്റില്ല ലൈൻ എഫക്ട്സ് കൊടുക്കാം അതിനുവേണ്ടി എഫക്ട്സ് അല്ല ഇനി ഞാൻ ഒരു ആനിമേഷനാണ് കൊടുക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആനിമേഷൻ അതിനുവേണ്ടി ഒരു ലെയർ സെലക്ട് ചെയ്യുക ആ ഒരു ഫോട്ടോ ലെയർ ആനിമേഷനിൽ പോവാ കോംബോ ഇതിൽ ഫസ്റ്റ് തന്നെ കാണിക്കും ത്രീ ഡി കാർഡ് ഈ ഒരു എഫക്റ്റാണിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം ജസ്റ്റ് വൺ ക്ലിക്ക് വേണ്ട ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഫോട്ടോത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഫോട്ടോത്തിന് അത് കൊടുക്കുക സെക്കൻഡ് ഫോട്ടോത്തിന് അതേപോലെ അതിലെ കാർഡ് ടു കൊടുക്കുക അത് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ നോക്കുക ശേഷം ത്രീ അങ്ങനെ എത്ര എണ്ണത്തിനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക ഫോർ ഫൈവ് അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോത്തിനും ആ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് തന്നെ തിന്നിട്ടുണ്ടാവും ആ ഒരു ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഒറ്റ ക്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത് അതുകൂടാണ്ട് തന്നെ എങ്ങനെ ഓട്ടോ ബീറ്റ് മാർക്കിങ് അതും കൂടെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കണ്ടില്ലേ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റേ ക്ലിപ്പിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഫോട്ടോത്തിൻ്റെ മറ്റേ ഫോട്ടത്തിൻ്റെ അടുക്കൊരു ഒരു സ്ക്വയർ ഉണ്ടല്ലോ ഒരു മൈനസ് ആണൊക്കെ അത് ക്ലിക്ക് ചെയ്യുക അന്നേരം നമുക്കിവിടെ കുറേ എഫക്ട്സ് ഉണ്ട് എന്താ ക്യാമറയിൽ എം ജി അങ്ങനെ പറഞ്ഞ കുറേ എഫക്ട്സ് ഉണ്ട് ഇതിൽ ഞാൻ തൽക്കാലം ഇപ്പം ബേസിക്കലി ഒരു ഈ ഒരു എഫക്റ്റ് കൊടുക്കാം അങ്ങനെ എല്ലാറ്റിനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വേറെ എഫക്റ്റ് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഈ ഒരു എഫക്റ്റ് തന്നെ എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഈ ക്യാപ് കട്ട് പറയുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് പറയുന്നത് നല്ലൊരു അതായത് ഈ ഒരു ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ് കട്ട് പറഞ്ഞ ആപ്ലിക്കേഷനിൽ സാധിക്കുന്നതാണ് ഇനിയും കൂടുതൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും ഞാൻ അത് പ്ലേ ചെയ്ത് കാണിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ ആ സൗണ്ട് കുറച്ചുകൊണ്ടാണ് അതിനനുസരിച്ച് ആ ബീറ്റിനനുസരിച്ചാണ് ഇപ്പം ആ ഒരു ഇത് വരുന്നത് ഇപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഞാൻ അത് കുറച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ കുറേ കുറച്ച് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് ലൈക്കും കമൻസും ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകാൻ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ ഇപ്പം ഈ എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം അത്ര ക്ഷമയോടെ ചെയ്യേണ്ടതാണ് ഈ ഒരു വർക്ക് എന്ന് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു അത്രയും ഇതെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എനക്ക് തരാൻ വേണ്ടി ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക